കുട്ടികളിൽ സാധാരണമായി കണ്ടു ജന്മന ഉള്ള കാല് കാൽപാദത്തിൻ്റെ വളവിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതിന് നമ്മൾ യൂഷ്വലി കൺജനേറ്റൽ ടാലിപ്പ സിക്വനോ വൈറസ് എന്ന് പറയും അത് കാൽപാദത്തിലുള്ള വളവ് ജന്മന നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് അത് അങ്ങനെ ഒരു വളവ് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അത് യൂഷ്വലി അതിൻ്റെ കാരണം പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ തന്നെ നമ്മുടെ യൂട്രസിനകത്ത് കുഞ്ഞു കിടക്കുമ്പോൾ തന്നെ അതിൻ്റെ മോൾഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത് കാണാറുണ്ട് ചിലപ്പോൾ അത് മറ്റ് ജനതിക വൈകല്യങ്ങളോടുകൂടി തന്നെ അസോസിയേറ്റഡ് ആയിട്ടും ഈ കാലിനുള്ള വളവ് കാണാറുണ്ട് അപ്പം ഇങ്ങനെ ഒരു വളവ് അത് ചിലപ്പോൾ രണ്ട് കാലിനും വരാം ചിലപ്പോൾ ഒരു കാലിനും മാത്രമേ കാണത്തുള്ളൂ അപ്പം അങ്ങനെ ഒരു വളവ് ജന്മനാ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ കഴിവതും നേരത്തെ തന്നെ ഒരു ഓർത്തോപെഡിക് സർജനെ സമീപിക്കുകയും അതിൻ്റെ ചികിത്സ എത്രയും വേഗം ആരംഭിക്കുകയും ചെയ്യേണ്ടതാണ് നമ്മൾ പ്രായം കൂടുന്നതനുസരിച്ച് അതിൻ്റെ കറക്ഷൻ കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടും കൂടിക്കൂടി വരും സാധാരണ ചെറിയ പ്രായത്തിലെ അതായത് ജനിക്കുമ്പോഴേ ഈ കുഞ്ഞിൻ്റെ ചികിത്സ ജനിച്ച രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചികിത്സ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ചില സ്കോറിങ്ങും കാര്യങ്ങളും ഉണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ നമുക്കിതിൻ്റെ പ്ലാസ്റ്റർ ചികിത്സയിൽ തന്നെ കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അതിനൊരു പോൺസെറ്റി മെത്തേഡ് എന്ന് പറഞ്ഞൊരു സീരിയൽ കാസ്റ്റിംഗ് മെത്തേഡുണ്ട് ആ മെത്തേഡിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീക്കിലി പ്ലാസ്റ്റർ ഒക്കെ ആയിട്ട് അത് ഒരു ത്രീ ഫോർ ഇയേഴ്സ് വരെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിലനിൽക്കും അപ്പം പേരൻസ് കുറച്ചുകൂടെ വിജിലൻ്റ് ആയിരിക്കണം ത്രീ ഫോർ ഇയേഴ്സ് വരെ കൃത്യമായ ഫോളോ അപ്പിൽ പിള്ളേരെ ഡോക്ടേഴ്സിനെ കൺസേൺ കൺസേൺഡ് ഡോക്ടറിനെ കാണിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത് കാരണം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലെ ഇടയ്ക്കൊരു ഒരു അലഭാവം വന്നു കഴിഞ്ഞാൽ ആ ഡീഫോമിറ്റി നമ്മൾ കറക്റ്റ് ചെയ്തത് തിരിച്ച് പഴയപടി വരാനുള്ള സാധ്യത കൂടുതലും പ്രായം കൂടുന്നതനുസരിച്ച് പ്ലാസ്റ്ററിൽ കറക്റ്റ് ചെയ്ത് കിട്ടാനുള്ള സാധ്യത കുറയുകയും സർജറി പോലത്തെ ഇൻറ്റർവെൻഷൻ വേണ്ടി വരികയും ചെയ്യും അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്കിത് കിട്ടുകയാണെങ്കിൽ നമ്മളത് സീരിയൽ കാസ്റ്റിംഗ് വഴി അത് കറക്ഷൻ വരുന്നതനുസരിച്ച് ചിലപ്പോൾ കുതിഞ്ഞരുമ്പ് ടൈറ്റ് ആണെങ്കിൽ അത് മുറിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്ത് പ്ലാസ്റ്റർ ചെയ്ത് ശേഷം കറക്ഷൻ കിട്ടിയതിന് ശേഷം ഒരു ബ്രേസിലേക്കാക്കി അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ബ്രേസ് എന്ന് പറഞ്ഞാൽ ഷൂ പോലെ അതത്തെ ഒരു ബ്രേസ് നമുക്കത് കൊച്ചു കുഞ്ഞുങ്ങളുടെ കാലിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അത് പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസോടെ അതിട്ട് കഴിഞ്ഞാൽ അത് ഗ്രാ അത് കറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അത് കുഞ്ഞുങ്ങളുടെ വളരുന്നതനുസരിച്ച് അതിൻ്റെ ബ്രേസിൻ്റെ സൈസ് മാറ്റി അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ കറക്ഷൻസ് വരുത്തി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാലിൻ്റെ വളവ് ഓൾമോസ്റ്റ് ഫുൾ കറക്ഷൻ ഓൾമോസ്റ്റ് ഒന്നുമല്ല ഫുൾ കറക്ഷൻ തന്നെ നമുക്ക് കിട്ടിയാൽ നോർമലായിട്ട് നമുക്ക് നടക്കാനും സാധിക്കും യൂഷ്വലി ഒരു ത്രീ ടു ഫോർ ഇയേഴ്സ് വരെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു പോകും അത് പ്രോപ്പറായിട്ടുള്ള എയർലി അപ്പോൾ എങ്ങനെയൊരു കാലിൻ്റെ വളവ് കണ്ടു കഴിഞ്ഞാൽ അത് ആസ് എയർലി ആസ് പോസിബിൾ ഓരോ ഓർത്തപ്പെഡീഷ്യനെ കാണിക്കാൻ കാണിച്ച് വേണ്ട കൃത്യമായ ചികിത്സ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രൈമറി തിങ് അപ്പോൾ അത് എല്ലാവരും മനസ്സിൽ വയ്ക്കുക